ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർണായകമാകും ഹൈക്കോടതിയുടെ വിധി എന്ന് നമുക്കറിയാമായിരുന്നു. ആ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇതാ കുഫോസ് വിസിക്കും രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായിരിക്കും മറ്റു വിസിമാരുടെ അവസ്ഥ നമുക്കറിയാം, അവരും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഈ കളിയിൽ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ 2-2 ആരിഫ് മുഹമ്മദ് ഖാനാണ് ജയിച്ചു നിൽക്കുന്നത്. തോറ്റു നിൽക്കുന്നത് ആരാണ്? സർക്കാരാണ്. അപ്പോൾ അങ്ങനെ 2 പിന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ അണിനിരത്തിയ ഒരു സമരത്തിലൂടെ ഈ കോടതിയിൽ തോറ്റതിന് ഗവർണറോടോ എന്ന ചോദ്യത്തിന് പ്രസക്തി വരുന്നത് അവിടെയാണ്. ഇവിടെ ഈ ചോദ്യം, സുധീഷിന്റെ ചോദ്യം ശരിയായ ചോദ്യമാണ്. അതായത് ഗവർണർ, ചാൻസലർ എന്നുള്ള നിലക്ക്, ഗവർണർ എന്നുള്ള നിലക്കും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന 2 അർത്ഥത്തിലായിരുന്നു. നമുക്കറിയാമല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ, രാജിവെക്കണ്ട എന്ന് പറയുകയും അങ്ങ് തന്നെ ഇതിനെ ഇത് തുടരണമെന്ന് പറഞ്ഞെന്താ, അന്ന് ശരിയായ ദിശയിൽ ഗവർണർ തീരുമാനിച്ചിരുന്നുണ്ടായിരുന്നു. എന്നാൽ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾ നാളെ 11 മുമ്പ് എല്ലാ വൈസ് ചാൻസലർമാർ രാജിവെക്കണമാണല്ലോ പറഞ്ഞത്, ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, അത് കോടതി ഇടപെട്ടിട്ട് സമയം കൊടുത്തില്ലേ 10 വരെ. എന്തുകൊണ്ട് ലീഗ്, എന്തുകൊണ്ട് നിയമപരമായി ആ വി സിമാർക്ക് രാജിവെക്കേണ്ടി വരും എന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ എത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ എന്തിനാണ് മറുപടി പറഞ്ഞത്? ഞാൻ അതാണ് വീണ്ടും വ്യക്തമായ മറുപടി പറയുന്നത്. നാളെ 11 മുമ്പ് രാജിവെക്കണമെന്ന് പറഞ്ഞ ചാൻസലർ എന്തുകൊണ്ട് അവർക്ക് 10 ഇങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പറയാനോ കേൾക്കാൻ തയ്യാറാവും? പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരാരും അയോഗ്യർ എന്ന് പറയുന്നത് ചെയ്ത മാനദണ്ഡത്തിലാണ് തെറ്റ് പറ്റിയത്. അല്ലാതെ ആരും വിദ്യാഭ്യാസ യോഗ്യതരുള്ളവരല്ല, മറ്റു ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ സർക്കാർ വി സിമാർക്കൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. സർക്കാർ വി സിമാർക്കൊക്കം അല്ലല്ലോ നിന്ന് അങ്ങനെയല്ലോ പറഞ്ഞത്. അവരോട് രാജി വെക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് നൽകുകയാണ്. അല്ല, ഒരു കാര്യം, ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ചാൻസലറിന്റെ റോൾ എടുക്കാതെ അദ്ദേഹം ഏകപക്ഷീയമായി ചില താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും സന്തോഷം. അത് എങ്ങനെയാണ് ഏകപക്ഷീയമായ ഒരു നിലപാടായി മാറുന്നത്? സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്തായാലും മറ്റ് വി സിമാരൊക്കെ രാജിവെക്കണം. അപ്പോൾ അതിപ്പോൾ രാവിലെ 11 രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു. ആ രീതിയിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രശ്നം. എന്തുകൊണ്ട് അദ്ദേഹം അത്രയധികം അടിയന്തരമായ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ കെ സുധാകരന്റെയും അതുപോലെ ബി ജെ പിയുടെ നേതാക്കളുടെയും ഒക്കെ അഡ്വൈസ് കേട്ടിട്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഈ 11 എന്ന് പറയുന്നത് വീണ്ടും കോടതി കൊടുത്തല്ലോ സമയം, എന്തുകൊണ്ട് അദ്ദേഹം ഈ വി സിമാരോട് രാജി ആവശ്യപ്പെട്ട നടപടിയുമായി റിലേറ്റ് ചെയ്യാനാകില്ല ഇന്നത്തെ LDFന്റെ രാജ്ഭവൻ മാർച്ചിന്? എൽ ഡി എഫ് മാർച്ച് നടത്തിയത് വളരെ വ്യക്തമായി പറയുന്നു, ജനാധിപത്യ ധ്വംസനം നടത്തുന്ന അല്ലെങ്കിൽ ഭരണഘടനാപരമായ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന, ചോർച്ചയോട് പ്രവർത്തിക്കുന്ന, മറ്റാരുടെയോ ഏജന്റായി പ്രവർത്തിക്കുന്ന, കേരളത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ കട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമാണ്, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ രാഷ്ട്രീയത്തോടുള്ള വെല്ലുവിളിയാണ്, സാംസ്കാരികതയോടുള്ള വെല്ലുവിളിയാണ്. ഏത് നേട്ടത്തിലും ജനങ്ങളെ കബളിപ്പാൽ, ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത്.